കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയും വെള്ളക്കെട്ടും മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ കൊടുങ്ങാപാട ശേഖരത്തെ കർഷകർക്ക് വരുത്തിയത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. 40 ഏക്കറോളം വരുന്ന നിലത്തിൽ നട്ടനാറുകൾ അത്രയും വെള്ളത്തിൽ മുങ്ങി നശിച്ചതാണ് ഇവിടത്തെ കർഷകർക്ക് കനത്ത പ്രഹരമായത്. വെള്ളിക്കുളം വലിയ തോടിനോട് ചേർന്നാണ് കൊടുങ്ങാ പാടശേഖരമുള്ളത്. ആണ്ടിൽ 3 പൂവും കൃഷിയിറക്കിയിരുന്ന പാടശേഖരത്തിൽ ഏതാനും വർഷങ്ങളായി മുണ്ടകൻ വിള മാത്രമാണ് ഇറക്കുന്നത്. കൃഷിഭവൻ മുഖേന ലഭിച്ച ഉമാ വിത്ത് ഉപയോഗിച്ച് ഇക്കുറിയും പതിവ് പോലെ സെപ്റ്റംബർ അവസാനത്തോടെ കർഷകർ ഞാറ്റടി തയ്യാറാക്കി. പാലക്കാട് നിന്ന് കൊണ്ടുവന്ന നടീൽ യന്ത്രം ഉപയോഗിച്ചാണ് നടീൽ പൂർത്തിയാക്കിയത്. ഞാറ് നട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ മഴ ശക്തമായി പാടശേഖരം മുങ്ങി. മഴ തുടർന്നതിനാൽ ദിവസങ്ങളോളം നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായി. ഒറ്റ ഞാറായതിനാൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന നെൽച്ചെടികൾ ഭൂരിഭാഗവും നശിച്ചു പോയതായി പാടശേഖര സമിതി അംഗം ജോസ് കള്ളിയത്ത് പറമ്പിൽ പറഞ്ഞു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ മൊത്തം ചീഞ്ഞു പോയി. ഞാറിട്ടത് വേറെ ഞാറിട്ടതും ചീഞ്ഞു പോയി. പിന്നെ ഇവിടെയൊക്കെ ഈ ബണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കി കെട്ടിയും ഇതൊക്കെ ആയതുകൊണ്ട് വെള്ളം കൂടുതൽ ഈ പാടങ്ങളിലേക്ക് മറയണത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ സർക്കാരിൽ നിന്നോ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് ഇനി മുകളിലേക്ക് കൃഷി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മേലാക്കം. കണ്ടങ്ങളിൽ നട്ടഞ്ഞാറുകൾ പൂർണ്ണമായും നശിച്ചതോടെ വീണ്ടും നിലമൊരുക്കി കൃഷിയിറക്കേണ്ട ഗതികേടിലാണ് കർഷകർ. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള നാശനഷ്ടം നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. നടിയിൽ പൂർത്തിയാക്കിയ പാടശേഖരത്ത് വെള്ളം കയറി കൃഷി നശിച്ചതിനെ തുടർന്ന് കർഷകർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകനായ റെജി നെല്ലാടൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ പാടമാണ് കൊടുങ്ങ പാടശേഖരം. വേറെ പാടശേഖരങ്ങളും കൂടുതലും നട്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ മൊത്തം 40 ഏക്കറിലും മിഷൻ നാട് നട്ട് കഴിഞ്ഞാൽ ഇതായിരുന്നു. അത് വെള്ളം കയറി മൊത്തം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ടില്ലർ ഉപയോഗിച്ച നിലം ഒരിക്കലും വരമ്പ് കിളയും ഞാറ്റടി ഒരിക്കലും നടിയിലും ഉൾപ്പെടെ ഏക്കറിന് 13,000 രൂപ കർഷകർക്ക് ചിലവ് വന്നു. നട്ട ഞാറെല്ലാം വെള്ളം കയറി നശിച്ചതോടെ കൃഷിക്കായി ചെലവഴിച്ചതെല്ലാം നഷ്ടത്തിൽ കലാശിച്ചു. വീണ്ടും വിത്ത് കൊണ്ടുവന്ന ഞാറ്റടിയിട്ട് കൃഷി ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊടുങ്ങാപ്പാടത്തെ കർഷകർ. ടി സി വി ന്യൂസ്, കൊടകര.